ഹലോ കുട്ടികളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേശാഭിമാനി അക്ഷരമുറ്റം ക്യൂസ് ഫെസ്റ്റിവലിൻ്റെ ജില്ലാ മത്സരങ്ങൾ ഫെബ്രുവരി 12 ശനിയാഴ്ച നടക്കുകയാണല്ലോ കൂട്ടുകാരൊക്കെ അറിഞ്ഞില്ലേ രാവിലെ 10 മണിക്ക് LP ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്കും ഉച്ചയ്ക്ക് 2 മണിക്ക് UP സെക്കൻഡറി വിഭാഗങ്ങൾക്കുമാണ് അതാത് ജില്ലാ കേന്ദ്രങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മത്സരങ്ങൾ നടക്കുക ജില്ലാ കേന്ദ്രങ്ങൾ ദേശാഭിമാനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് നമുക്കിനി ജില്ലാതല മത്സരത്തിൻ്റെ ഒരു മാതൃക നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ചോദ്യം 1 നിങ്ങൾ ഒരു ഗാനം കേൾക്കും ആ ഗാനത്തിൻ്റെ രചയിതാവ് ആരാണെന്ന് പറയുക കേവലമൊരു പിടി മണ്ണല്ല ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗ്രഹമല്ലോ ഉത്തരം ഇതൊരു ദേശഭക്തി ഗാനമാണ് ഇതിൻ്റെ രചയിതാവ് പി ഭാസ്കരൻ ആണ് ചോദ്യം 2 2021 ഏപ്രിലിൽ ഏത് രാജ്യമാണ് ഇന്ത്യയോടൊപ്പം വരുണ 2021 എന്ന സംയുക്ത നാവികാഭ്യാസത്തിൽ പങ്കെടുത്തത് ഉത്തരം ഫ്രാൻസ് ചോദ്യം 3 ഒരു ബാഗിൽ 100,000 രൂപയുണ്ട് എല്ലാം 500 നോട്ടുകളാണ് എങ്കിൽ എത്ര 500 രൂപ നോട്ടുകൾ ഉണ്ടായിരിക്കും ഉത്തരം 200 നോട്ടുകൾ എന്താണ് 200 × 500 രൂപ =100,000 രൂപ ചോദ്യം 4 വിശ്വസുന്ദരി പട്ടം നേടിയ ആദ്യ ഇന്ത്യക്കാരി സുസ്മിതാസൻ ആണ് 1994 സുസ്മിതാസൻ വിശ്വസുന്ദരി പട്ടം നേടിയത് എന്നാൽ 2021 വിശ്വസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആരാണ് ഉത്തരം ഹർനാസ് സന്ധു ഹർനാസിന് മുമ്പ് 2 ഇന്ത്യക്കാർക്ക് മാത്രമേ മിസ് യൂണിവേഴ്സസ് കിരീടം നേടിയിട്ടുള്ളൂ അഭിനേതാക്കളായ സുസ്മിതാസൻ 1994 ലാറ ദത്ത 2000 21 വർഷങ്ങൾക്ക് ശേഷമാണ് 21-ാം വയസ്സിൽ വിശ്വസുന്ദരി പട്ടം നേടുന്ന ഹർനാസ് സന്ധു ചോദ്യം 5 ഒരു വീഡിയോ കാണാം അക്ഷരമുറ്റത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യത്തെക്കുറിച്ചൊരു കുറിപ്പുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ഏത് ജീവിയാണിത് ഉത്തരം തിമിംഗല സ്രാവ് ചോദ്യം 6 ചിത്രത്തിലെ എഴുത്തുകാരനെ തിരിച്ചറിയുക പ്രശസ്ത നോവലിസ്റ്റായ ഇദ്ദേഹം ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് അക്ഷരമുറ്റത്തിൽ നമുക്കായി ബൈബിൾ വായനാനുഭവം പങ്കുവച്ചിരുന്നു ആരാണ് ഇദ്ദേഹം ഉത്തരം ബെന്യാമിൻ ചോദ്യം 7 ഐക്യരാഷ്ട്രസഭ 2021 ഏത് അന്താരാഷ്ട്ര വർഷമായാണ് ആചരിച്ചത് ഉത്തരം 2021 സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അന്താരാഷ്ട്ര വർഷമായും സുസ്ഥിര വികസനത്തിനായുള്ള ക്രിയേറ്റീവ് ഇക്കണോമി ഇൻ്റർനാഷണൽ ഇയറായും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും അന്താരാഷ്ട്ര വർഷമായും ബാലവേല ഉന്മൂലനം ചെയ്യുന്നതിനുള്ള അന്താരാഷ്ട്ര വർഷമായും പ്രഖ്യാപിച്ചു ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ചോദ്യം 8 ശാസ്ത്രഘടങ്കതയ്ക്ക് ഉത്തരം പറയാമോ മക്കളായി അമ്മയ്ക്ക് ചുറ്റിലും ഞങ്ങൾ 9 പേരായിരുന്നു കൂട്ടത്തിൽ ഇളയവനാണ് ഞാനെന്നാലും വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കി ഉത്തരം പ്ലൂട്ടോ ചോദ്യം 9 ഒരു പരീക്ഷണമാണ് പരീക്ഷണം വീഡിയോയിൽ കണ്ടല്ലോ എന്തുകൊണ്ടാണ് ബലൂൺ പൊട്ടാത്തതെന്ന് പറയാമോ ബലൂൺ പൊട്ടാത്തതിൻ്റെ കാരണം എന്താണ്
ഉത്തരം ചൂടാക്കുമ്പോൾ ബലൂണിനുള്ളിലെ വെള്ളം താപമാഗീരണം ചെയ്യുന്നത് കൊണ്ടാണ് ചൂടാക്കിയിട്ടും ബലൂണ് പൊട്ടാതിരുന്നത്. ചോദ്യം 10. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മെട്രോ ലൈൻ 2021 ഡിസംബർ 31 പ്രവർത്തനം ആരംഭിച്ചത് ഏത് രാജ്യത്താണ്? ഉത്തരം ചൈന, ഷാങ് മെട്രോ ലൈൻ. ചോദ്യം 11. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് 1921 നവംബർ 10 നടന്ന ദാരുണ സംഭവം ഏതാണ്? ഉത്തരം വാഗൺ ട്രാജഡി. ചോദ്യം 12. ഓണം നമ്മുടെ ഉത്സവമാണ്. ഓണക്കാലത്തെ വിനോദങ്ങളിൽ പ്രശസ്തമായ ഒരു വിനോദത്തിൻ്റെ ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ഏതാണ് ഈ ഓണക്കാല വിനോദം? ഉത്തരം കുമ്മാട്ടിക്കളി. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി വരുന്ന ഒരു കളിയാണ് കുമ്മാട്ടിക്കളി. കുമ്മാട്ടിപ്പുല്ല് ദേഹത്ത് വെച്ച് കെട്ടി കളിക്കുന്നതാണ് ഈ വിനോദം. ഇനി ഒരു ഗാനം കേൾക്കാം. ഈ ഗാനം എഴുതിയത് ആരാണ്? ഉത്തരം ഇതൊരു താരാട്ടുപാട്ടാണ്. ഈ ഗാനം എഴുതിയത് ശ്രീ അഭയദേവ് ആണ്. ചോദ്യം 14. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പള്ളിക്കൂടത്തിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ പാടത്തിറങ്ങി പണി ചെയ്യാൻ ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം അയ്യങ്കാളി. ചോദ്യം 15. ഒരു ക്ലോക്കിലെ മിനുട്ട് സൂചി ഒരു ദിവസം എത്ര പ്രാവശ്യം കറങ്ങും? ഉത്തരം 24 പ്രാവശ്യം. ഒരു ദിവസം 24 മണിക്കൂറാണ്. അപ്പം മിനുട്ട് സൂചി എത്ര പ്രാവശ്യം കറങ്ങും? ഓരോ മണിക്കൂറിലും ഒരു പ്രാവശ്യം കറങ്ങുന്നത് കൊണ്ട് 24 പ്രാവശ്യമാണ് ഒരു ദിവസം മിനുട്ട് സൂചി കറങ്ങുക. ചോദ്യം 16. ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ. പ്രശസ്തമായ ഈ വരികളുടെ രചയിതാവ് ആരാണ്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. ചോദ്യം 17. ചിത്രത്തിൽ കാണുന്ന പക്ഷി ഏതാണ്? ഉത്തരം ഹമ്മിംഗ് ബേർഡ്. മുന്നോട്ടും പിന്നോട്ടും പറക്കാൻ കഴിയുള്ള പറക്കുന്ന പക്ഷികളിൽ ഏറ്റവും ചെറുതുമായ പക്ഷിയാണ് ഹമ്മിംഗ് ബേർഡ്. ചോദ്യം 18. പെൺകുട്ടികളുടെ ദേശീയ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജനുവരി 24. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി 1966 ഇന്ദിരാഗാന്ധി ചുമതലയേറ്റ ജനുവരി 24 ദേശീയ ബാലികാ ദിനമായി ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. പെൺകുട്ടികൾക്കായി ദേശീയ ദിനം ആചരിക്കൽ 2008 മുതലാണ് നിലവിൽ വന്നത്. ചോദ്യം 18. ചെമ്മീൻ, നെല്ല് എന്നീ സിനിമകളുടെ സംവിധായകൻ ആരാണ്? ഉത്തരം രാമു കാര്യാട്ട്. ചോദ്യം 19. വള്ളംകളിയിലെ പാട്ടിന് പറയുന്ന പേരെന്താണ്? ഉത്തരം വഞ്ചിപ്പാട്ട്. ചോദ്യം 20. നവംബർ 26, 2021 അന്തരിച്ച ഗാനരചയിതാവ് ആരാണ്? ഉത്തരം ബിച്ചു തിരുമല. ബിച്ചു തിരുമലയുടെ യഥാർത്ഥ പേര് ബി ശിവശങ്കരൻ നായർ എന്നാണ്. ചോദ്യം 21. ഒന്നാമത്തെ ഇരട്ട സംഖ്യ 2. എന്നാൽ 100-ാമത്തെ ഇരട്ട സംഖ്യ ഏതാണ്? ഉത്തരം 200. ചോദ്യം 22. ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി ട്രിപ്പിൾ സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം വീരേന്ദർ സവാഗ്. ചോദ്യം 23. ആദിവാസി നേതാവ് പി കെ ജാനു പ്രധാന റോളിൽ അഭിനയിക്കുന്ന സിനിമ? ഉത്തരം പസീന. ചോദ്യം 24. വൻ വൃക്ഷങ്ങളെ മുരടിപ്പിച്ചു വളർത്തുന്ന ജപ്പാനീസ് സമ്പ്രദായത്തിൻ്റെ പേരെന്താണ്? ഉത്തരം ബോൺസായ്. വൻ മരങ്ങളുടെ രൂപഭംഗി നഷ്ടപ്പെടാതെ വളർച്ച നിയന്ത്രിച്ച് ഒരു ചെടിച്ചട്ടിയിൽ ഒതുങ്ങുന്ന രീതിയിൽ വളർത്തുന്ന ഒരു ഉദ്യാനകലയാണ് ഈ ബോൺസായ്. ചോദ്യം 25. 2021 മുല്ലനേഴി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം മുരുകൻ കാട്ടാക്കട. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ
മുരുകൻ കാട്ടാക്കടയ്ക്ക് ചോപ്പ് സിനിമയിലെ മനുഷ്യനാകണം എന്ന പ്രശസ്ത ഗാനത്തിന്റെ രചനയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർസിസം.